السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، سيرة النبي بدر يدهم يدهتند أنامت تكتت لك كلا پرويشن مانو يدهم عربي كتد ممبئي شريطر غندنگل ريپورٹ يأبتت دو بولي كانان شادي كتنا ورئي غيري أبو سلمة رضي الله عنه ويند سهودرن آيا مشريك غلد باغتن دائرنا الأسود بن عبد الأسد അദ്ദേഹം പറഞ്ഞു അത്രേ, ഞാൻ അള്ളാഹുവിനോട് കരാർ ചെയ്യുകയാണ്, തീർച്ചയായും അവരുടെ വെള്ളത്തടാകത്തിൽ നിന്ന് ഞാൻ വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ അത് തകർക്കുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി ഞാൻ മരിക്കുകയോ ചെയ്യും. ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുസ്ലിങ്ങളുടെ തടാകത്തിന് നേരെ പുറപ്പെടുകയും അയാൾക്ക് നേരെ ഹംസ റളിയല്ലാഹു അൻഹു പുറപ്പെടുകയും രണ്ടുപേരും തമ്മിൽ ഏറ്റുമുട്ടുകയും ഹംസ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വെട്ടി കാലിന് മുറിവേൽപ്പിക്കുകയും ചെയ്തു. തന്റെ ഒടിഞ്ഞ കാലുമായി ശബദം പൂർത്തിയാക്കാൻ വേണ്ടി മുസ്ലിങ്ങളുടെ തടാകത്തിന്റെ അടുക്കലേക്ക് അദ്ദേഹം ഇഴഞ്ഞു നീങ്ങി. ഈ ഘട്ടത്തിൽ ഹംസ റളിയല്ലാഹു അൻഹു ഒരു വെട്ടുകൂടി വെട്ടുകയും അങ്ങനെ അദ്ദേഹം, അതായത് അൽ അസ്വദ് ഇബ്നു അബ്ദുൽ അസദ്, കൊല്ലപ്പെടുകയും ചെയ്തു. ഈ യുദ്ധത്തിൽ ഒന്നാമതായി കൊല്ലപ്പെടുന്ന ആള് ശത്രുപക്ഷത്തെ അസ്വദ് ഇബ്നു അബ്ദുൽ അസദ് ആണ് എന്ന് ഈ റിപ്പോർട്ട് അനുസരിച്ച് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. തുടർന്ന് മുമ്പ് യുദ്ധങ്ങളിൽ നടന്നിരുന്നതുപോലെ ദ്വന്ദ യുദ്ധം ആരംഭിക്കുകയാണ്. ഇന്ന് നടക്കുന്ന കരയിലും കടലിലും ആകാശത്തിലുമായി നടക്കുന്ന യുദ്ധങ്ങളെ പോലെയല്ല, നേർക്കുനേരെ നിന്ന് പൊരുതുന്ന രീതിയാണ് മുമ്പ് കാലത്ത് യുദ്ധങ്ങളിൽ ഉണ്ടായിരുന്നത്. ബദർ താഴ്വരയിൽ അപ്പുറവും ഇപ്പുറവും നിന്ന് പരസ്പരം ആയുധമെടുത്ത് ഏറ്റുമുട്ടുകയാണല്ലോ ബദറിൽ ഉണ്ടായ യുദ്ധം. മുസ്നദ് അഹമ്മദിൽ 948 നമ്പറായും സുനനു അബിദാവൂദിൽ 2665 നമ്പറായും ഈ ദ്വന്ദയുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കപ്പെട്ടതായി നമുക്ക് കാണാം. മുസ്നദ് അഹമ്മദിലുള്ള റിപ്പോർട്ടിനേക്കാൾ അബൂദാവൂദിലെ റിപ്പോർട്ടിൽ അല്പം കൂടി വിശദമായി കാര്യങ്ങളുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് അബൂദാവൂദ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പറയുന്നു, ശത്രുക്കളുടെ പക്ഷത്തുള്ള ഉത്ബത്ത് ബിൻ റബീഅ മുന്നോട്ട് വന്നു. അദ്ദേഹത്തിന്റെ പിന്നാലെ ഉത്ബയുടെ മകൻ വലീദും ഉത്ബയുടെ സഹോദരൻ ഷൈബത്ത് ബിൻ റബീഅയും മുന്നോട്ട് വന്നു. തുടർന്ന് ഉത്ബ വിളിച്ചു പറഞ്ഞു, മൈ യുബാരിസ്, ആരാണ് ദ്വന്ദയുദ്ധം നടത്താനുള്ളത്? ഇത് കേട്ട അൻസാറുകളിൽപ്പെട്ട ചില ചെറുപ്പക്കാർ അവരുമായി ഏറ്റുമുട്ടുന്നതിനു വേണ്ടി മുന്നോട്ട് വന്നു. എന്നാൽ അൻസാറുകളിൽ നിന്ന് ദ്വന്ദയുദ്ധത്തിന് തയ്യാറായ ആളുകൾ ആരാണ് എന്ന് പേരുകൾ ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നില്ല. ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടതനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹാരിഫിന്റെ മക്കളായ ഔഫ്, മുആദ്, അതുപോലെ അബ്ദുല്ലാഹിബ്നു റവാഹ എന്നീ ആളുകളായിരുന്നു ഈ മൂന്ന് അൻസാരികളായ ചെറുപ്പക്കാർ എന്നതാണ്. ഇവരെ കണ്ട ഉത്ബ വീണ്ടും ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഞങ്ങൾ ഇന്ന ആളുകളാണ് എന്ന് ഈ മൂന്ന് പേർ മറുപടി നൽകി. അപ്പോൾ ഉത്ബ പറഞ്ഞു, ലാ ഹാജത്തലനാ ഫീക്കും, ഇന്നമാ അറദ്ന ബനി അമ്മിന, നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമില്ല. ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നത് നിങ്ങൾ നമ്മളുമായി കുഫുവക്കുകയില്ല, അതായത് നിങ്ങൾ മദീനക്കാരാണ്, ഞങ്ങൾ മക്കയിലെ ഞങ്ങളുടെ ആളുകളുമായാണ് ഏറ്റുമുട്ടാൻ ഉദ്ദേശിക്കുന്നത്. അബൂദാവൂദിന്റെ ഹദീസിൽ ഇന്നമാ അറദ്ന ബനി അമ്മിന, ഞങ്ങളുടെ പിതൃ സഹോദരന്റെ പുത്രന്മാരെയാണ് ഞങ്ങൾക്ക് ആവശ്യം. ഇത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കും യാ ഹംസ, കും യാ അലി, കും യാ ഉബൈദത്ത് ഇബ്നുൽ ഹാരിസ്. ഹംസ, അലി, ഉബൈദ റളിയല്ലാഹു അൻഹും ഇവരെ വിളിച്ചുകൊണ്ട് ദ്വന്ദയുദ്ധത്തിന് തയ്യാറാകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടു. അങ്ങനെ ഹംസ റളിയല്ലാഹു അൻഹു ഉത്ബയുമായും അലി റളിയല്ലാഹു അൻഹു ഷൈബയുമായും ഉബൈദത്ത് ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു വലീദ് ഇബ്നു ഉത്ബയുമായും ഏറ്റുമുട്ടുകയുണ്ടായി. ഹംസ റളിയല്ലാഹു അൻഹു ഉത്ബയെ വധിച്ചു, അലി റളിയല്ലാഹു അൻഹു ഷൈബയെ വധിച്ചു. ഉബൈദത്ത് ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹും വലീദ് ഇബ്നു ഉത്ബയും തമ്മിൽ പരസ്പരം വെട്ടു നടന്നു, രണ്ടുപേർക്കും മുറിവേറ്റു. പിന്നീട് ഹംസ റളിയല്ലാഹു അൻഹുവും അലി റളിയല്ലാഹു അൻഹുവും ചേർന്ന് ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ സഹായിക്കുകയും അദ്ദേഹത്തിന്റെ എതിരാളിയായ വലീദ് ഇബ്നു ഉത്ബയെ കൊല്ലുകയും ചെയ്തു. തുടർന്ന് രണ്ടുപേരും ചേർന്ന്, അതായത് അലിയും ഹംസ റളിയല്ലാഹു അൻഹുമ രണ്ടുപേരും ചേർന്ന് ഉബൈദത്ത് ഇബ്നുൽ ഹാരിസിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വഹിച്ചു കൊണ്ടുപോയി. ഇതാണ് അബൂദാവൂദിന്റെ റിപ്പോർട്ടിൽ ഉള്ളത്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഉള്ള കാര്യങ്ങളാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നത്. ഇവിടെ നാം സ്വീകരിക്കേണ്ടത് ഇബ്നു ഹജറുൽ അസ്ഖലാനി ഫതഹുൽ ബാരിയിൽ പറഞ്ഞതുപോലെ ഇതിൽ സ്വീകാര്യയോഗ്യമായത് ഹദീസിലുള്ള കാര്യങ്ങളാണ്. ചരിത്ര ഗ്രന്ഥങ്ങളിലുള്ളത് അലി റളിയല്ലാഹു ഏറ്റുമുട്ടിയത് ഷൈബയുമായല്ല, മറിച്ച് വലീദ് ഇബ്നു ഉത്ബയുമായാണ് എന്നതാണ്. സന്ദർഭവും പ്രായവും നോക്കുമ്പോൾ ഇത് ശരിയാകാം, അല്ലെങ്കിൽ ആ നിലക്ക് എങ്ങനെയോ ഉണ്ടായതാകാം ഈ റിപ്പോർട്ട്. ഉബൈദയും ഷൈബയും പ്രായം ചെന്നവരെ ആയിരുന്നു, ഹംസ റളിയല്ലാഹു അൻഹുവിനെയും ഉത്ബയെയും പോലെ. ആ റിപ്പോർട്ടിലുള്ളത് അലി റളിയല്ലാഹു അൻഹു ഏറ്റുമുട്ടിയത് ഷൈബയുമായല്ല,
മറിച്ച് വലീദ് ബിനു ഉത്ബയുമായാണ് എന്നാൽ കാരണം ശത്രുപക്ഷത്തിൽ നിന്ന് വന്ന മൂന്ന് പേരിൽ വലീദായിരുന്നു ചെറുപ്പക്കാരൻ. മറ്റു രണ്ടുപേർ വലീദിന്റെ പിതാവും പിതൃ സഹോദരനുമാണ്. അവർ പ്രായം ചെന്നവരാണ്. മുസ്ലിങ്ങളുടെ പക്ഷത്തിൽ നിന്ന് പുറപ്പെട്ടവരിൽ അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു ചെറുപ്പക്കാരൻ. അപ്പൊ ഈ രണ്ട് ചെറുപ്പക്കാർ തമ്മിലാണ് ഏറ്റുമുട്ടലുണ്ടായത് എന്നതാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നത്. എങ്കിലും ഹദീസിലുള്ളത് മറിച്ചാണ്, അതാണ് സ്വീകരിക്കുകയായത്. പിന്നീട് ഉബൈദത്ത് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഹാക്കിം തന്റെ മുസ്തദ്രക്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ള 4863 നമ്പർ ഹദീസിൽ ഇങ്ങനെ കാണാം. അലിയും ഹംസയും റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരും ചേർന്ന് ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കൊണ്ടുപോയി. വഖദ് ഖുതിഅത് റിജ്ലുഹു വമുഖുഹാ യസീൽ, അദ്ദേഹത്തിന്റെ കാല് വെട്ടേറ്റ് മുറിഞ്ഞിരുന്നു, ആ മുറിവിലൂടെ മജ്ജ ഒലിക്കുന്നുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരപ്പെട്ടപ്പോൾ ഉബൈദ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അലസ്തു ഷഹീദൻ യാ റസൂലല്ലാ, ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയല്ലേ, അള്ളാഹുവിന്റെ ദൂതരെ അല്ലെങ്കിൽ രക്തസാക്ഷിയാവുകയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബല, അതെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാണ്. അപ്പോൾ ഉബൈദ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞു, അബൂ താലിബ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ അബൂ താലിബ് മനസ്സിലാക്കുമായിരുന്നു, അബൂ താലിബ് പറഞ്ഞതിന് ഏറ്റവും അവകാശപ്പെട്ടവൻ ഞാനാണ് എന്ന്, അദ്ദേഹത്തെക്കാൾ അവകാശപ്പെട്ടവൻ ഞാനാണ് എന്ന്. അബൂ താലിബ് പാടിയത് വനുസ്ലീമുഹു ഹത്താ നുസ്രാ ഹൗലഹു വനദ്ഹലു അന്നബ്നാഇനാ വൽഹലാഇലി, മുഹമ്മദ് നബിയെ സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ചുറ്റും കൊല്ലപ്പെടുന്നത് വരെ, അദ്ദേഹത്തെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ ചലനമറ്റ് വീഴുന്നത് വരെ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ ഞങ്ങളുടെ മക്കളിൽ നിന്നും ഭാര്യമാരിൽ നിന്നും അശ്രദ്ധമാവുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ഭാര്യമാരെയും മക്കളെയും വിട്ട് മുഹമ്മദിനെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ മരിച്ചു വീഴാൻ തയ്യാറാണ് എന്ന് അബൂ താലിബ് പാടിയിട്ടുണ്ട്. അതിനെ ആ വാക്കിന് അദ്ദേഹത്തെക്കാൾ അർഹൻ ഞാനാകുന്നു എന്ന് അബൂ താലിബിന് ബോധ്യപ്പെടുമായിരുന്നു എന്നാണ് ഉബൈദത്ത് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു ഈ സന്ദർഭത്തിൽ പറഞ്ഞത്. ഇത് ഹാക്കിമിന്റെ മുസ്തദ്രക്കിലുള്ള റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടിന്റെ സ്വീകാര്യതയെ സംബന്ധിച്ച് ഇമാം ദഹബി മൗനം പാലിച്ചു എന്നാണ് തൽഹീസിൽ നിന്ന് മനസ്സിലാകുന്നത്. അതായത് സഹീഹാണെന്നോ അല്ല ദുർബലമാണെന്നോ രണ്ടും പറഞ്ഞിട്ടില്ല. തന്റെ ആഗ്രഹം പോലെ തന്നെ ഉബൈദ റളിയല്ലാഹു അൻഹു പിന്നീട് രക്തസാക്ഷിയാവുകയുണ്ടായി. ഇത് ഹാക്കിം തന്റെ മുസ്തദ്രക്കിൽ 4862 നമ്പറായി ഉദ്ധരിച്ച ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അബ്ദുല്ലാഹിബിന് അബ്ബാസ് റളിയല്ലാഹു അൻഹു ബദറിൽ നടന്ന ദ്വന്ദ്വയുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ച കൂട്ടത്തിൽ കാണാം. ഫഹമലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫമാത ബിസ്സഫ്റാ മുൻസറഫുഹു മിൻ ബദ്രിൻ ഫദഫനഹു ഹുനൈക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെട്ടേറ്റ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ തിരിച്ചു വരുമ്പോൾ, യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കൊണ്ടുപോന്നു. അങ്ങനെ മടങ്ങുന്ന വഴിയിൽ സൊഫ്രയിൽ വെച്ച് ഉബൈദ റളിയല്ലാഹു അൻഹു മരണപ്പെടുകയുണ്ടായി. ഫദഫനഹു ഹുനാലിക, സൊഫ്രയിൽ അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറവ് ചെയ്തു. ഈ റിപ്പോർട്ട് സഹീഹാണ് എന്ന് ഇമാം ദഹബി തന്റെ തൽഹീസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ഇസ്ലാമിലെ ഒന്നാമത്തെ ദ്വന്ദ്വയുദ്ധത്തിൽ പങ്കെടുത്ത ആളുകളെ സംബന്ധിച്ചാണ് സൂറത്തുൽ ഹജ്ജിലെ 19-ാമത്തെ വചനം അവതരിച്ചത് എന്ന് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഹാദാനി ഖസ്മാനി ഇഖ്തസമു ഫീ റബ്ബിഹിം ഫല്ലദീന കഫറു ഖുത്തിഅത് ലഹും സിയാബും മിൻ നാരിൻ യുസബ്ബു മിൻ ഫൗഖി റുഊസിഹിം അൽ ഹമീം. തങ്ങളുടെ രക്ഷിതാവിന്റെ കാര്യത്തിൽ തർക്കിച്ച രണ്ട് വിഭാഗം, രണ്ടാളുകൾ, എന്നാൽ അവിശ്വസിച്ചവരാകട്ടെ, അവർക്ക് വേണ്ടി നരകത്തിൽ നിന്നുള്ള വസ്ത്രങ്ങൾ മുറിച്ചു നൽകപ്പെടും. അവരുടെ തലക്കുമീതെ നരകത്തിലെ ഹമീം, ചുട്ടുതിളച്ച വെള്ളം അവരുടെ തലയിലൂടെ ഒഴിക്കപ്പെടും. ഇതാണ് സൂറത്ത് ഹജ്ജിലെ 19-ാമത്തെ വചനം. ഇമാം ബുഖാരി 3966 നമ്പറായും മുസ്ലിം 3033 നമ്പറായും ഉദ്ധരിച്ചിട്ടുള്ള അബൂദർ റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസിൽ കാണാം, ഈ ആയത്ത് അവതരിച്ചത് ഖുറൈശികളിൽപ്പെട്ട 6 പേരുടെ കാര്യത്തിലാണ്. അതായത് മുസ്ലിംകളുടെ പക്ഷത്തിൽ നിന്നും മുസ്ലിംകളുടെ പക്ഷത്തിൽ നിന്നും ദ്വന്ദ്വയുദ്ധം നടത്തിയിട്ടുള്ള 6 പേർ, അലി, ഹംസ, ഉബൈദത്ത് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹും, ഖുറൈശികളുടെ പക്ഷത്തുള്ള ശൈബ, ഉത്ബ, ഉത്ബയുടെ മകൻ വലീദ്. ഇത് ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ്. അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം ബുഖാരി തന്റെ സഹീഹിൽ 3965 നമ്പറായി ഉദ്ധരിച്ച ഹദീസിൽ ഇത്ര കൂടി കാണാം. അന അവ്വലു മൻ യജ്സു ബൈന യദൈ റഹ്മാൻ ലിൽ ഖുസൂമത്തി യൗമൽ ഖിയാമ. ഇവിടെ ബദർ യുദ്ധത്തിൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം നടന്നു എന്ന് നേരത്തെ നാം സൂചിപ്പിക്കുകയുണ്ടായി. ദ്വന്ദ്വയുദ്ധം തുടങ്ങുമ്പോൾ ഇവിടെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിലും ഒരു തർക്കം നടക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനായിരിക്കും അള്ളാഹുവിന്റെ മുമ്പിൽ, റഹ്മാന്റെ മുമ്പിൽ ഖിയാമത്ത് നാളിൽ
ഖുസൂമത്ത് തർക്കത്തിനു വേണ്ടി മുട്ടുകുത്തിയിരിക്കുന്നവൻ, ആദ്യമായി മുട്ടുകുത്തിയിരിക്കുന്നവൻ. ഖൈസ് ഇബ്നു അബ്ബാദ് പറയുന്നു, ഈ ആറുപേരുടെ കാര്യത്തിലാണ് സൂറത്ത് ഹജ്ജിലെ 19-ാമത്തെ വചനം അവതരിച്ചത്. അവർ ബദർ യുദ്ധ ദിവസത്തിൽ ദ്വന്ദ യുദ്ധം നടത്തി. എന്നിട്ട് ഈ ആറുപേരുടെ പേരുകൾ ഇവിടെയും പ്രസ്താവിച്ചിട്ടുണ്ട്, 3965-ാം നമ്പർ ഹദീസിൽ. ഈ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഈ വാചകത്തെ സംബന്ധിച്ച് ഇബ്നു ഹജ്ജർ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ 7-ാം വള്ളിയം 297-ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയത് കാണാം. ഞാനാണ് ആദ്യമായി മുട്ടുകുത്തി ഇരിക്കുക ഖിയാമത്ത് നാളിൽ ഈ ഒരു തർക്കത്തിനു വേണ്ടി എന്ന വാചകത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഇമാം അസ്ഖലാനി പറഞ്ഞിട്ടുള്ളത്. ഇത് മുസ്ലിം സമൂഹത്തിൽ നിന്നുള്ള മുജാഹിദുകളുമായി ബന്ധപ്പെട്ട വിഷയം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അതായത് ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യം നടന്നിട്ടുള്ള ധ്വന്നയുദ്ധം ബദറിലെ ധ്വന്നയുദ്ധമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ മുമ്പിൽ ആദ്യമായി ഖുസൂമത്തിന് വേണ്ടി മുട്ടുകുത്തി നിൽക്കുന്നത് അതിൽ പങ്കെടുത്ത അലി റളിയല്ലാഹു അൻഹു ആണ് എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റു കാര്യങ്ങൾ ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക.